ബ്ലോഗറും യൂട്യൂബറുമായ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി റിഫീഡി മരണത്തിന്റെ ദുരൂഹതകൾ വീണ്ടും ബാക്കിയാകവെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ദുബായിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച റിഫ മെഹനുവിന്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഭർത്താവ് മെഹനാസ് നിരന്തരം മർദ്ദിച്ചുവെന്നാണ് റിഫ ഓഡിയോയിൽ പറയുന്നത്. എന്റെ തലയൊക്കെ അടിയേറ്റിട്ട് എനിക്കെന്തെങ്കിലും ആയിപ്പോവോ, എന്താ ചെയ്യാം, കട്ടിലൊക്കെ തല ഇടിപ്പിക്കും, ഇതാണ് ഓഡിയോയിൽ പറയുന്നത്. റിഫയ്ക്കും മെഹനാസിനുമൊപ്പം മുറി ഷെയർ ചെയ്തിരുന്ന ജംഷാദ് റെക്കോർഡ് ചെയ്ത റിഫയും ജംഷാദും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിഫ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജംഷാദാണ് ഈ സംഭാഷണം വീഡിയോയിൽ റെക്കോർഡ് ചെയ്തത്. രഹസ്യമായി റെക്കോർഡ് ചെയ്ത വീഡിയോ പോലീസ് പിടിച്ചെടുത്ത ജംഷാദിന്റെ ഫോണിൽ നിന്നാണ് വീണ്ടെടുത്തിരിക്കുന്നത്. 25 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ തന്നെ നിരന്തരം മർദ്ദിക്കുന്നതിൽ റിഫയ്ക്കുള്ള പരാതികളാണ് പറയുന്നത്. ശരിക്കും ഒരാണ് വേറൊരാണിനെ തല്ലുന്നത് പോലെയുള്ള തല്ലല്ലടാ എന്നെ തല്ലുന്നത്. എനിക്കെന്തെങ്കിലും ആയിപ്പോയോ, മെഹനു എന്താക്കും എന്നെ സഹിക്കണ്ടേ, എന്റെ തലയൊക്കെ അടിയേറ്റിട്ട് ഞാൻ എന്തെങ്കിലും ആയിപ്പോയോ, മെഹനു എന്താക്കും എന്നെല്ലാമാണ് റിഫ വീഡിയോയിൽ പറയുന്നത്. ഈ തല ഇപ്പോൾ അങ്ങനെ മുഴച്ചതാണോ എന്ന ചോദ്യത്തിന് പിന്നെ ഇതിപ്പോ കട്ടിലിന് കൊണ്ടുപോയി ഇടിച്ചിട്ട് മുഴച്ചതല്ലേ എന്ന് റിഫ പറയുന്നതും വീഡിയോയിൽ കാണാം. പിടിച്ചിട്ട് കൊണ്ടുപോയി ഇടിച്ചതാണെന്നും നിലത്തിട്ടുരുട്ടിയെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ടെന്നും റിഫ പറയുന്നു. എന്ത് വഴക്കുണ്ടാക്കിയാലും നിനക്ക് അവനെ പിരിഞ്ഞ് ജീവിക്കാനാകുമോ എന്ന സുഹൃത്തിന്റെ ചോദ്യത്തിന് അവനെ തല്ലി പ്രതികാരം ചെയ്യാനൊന്നും പറ്റില്ല എന്നും അവന് മറ്റെന്തെങ്കിലും തരത്തിൽ കിട്ടുന്നത് കണ്ട് ഞാൻ ഇങ്ങനെ സന്തോഷിക്കുമെന്നും റിഫ പ്രതികരിക്കുന്നു. നിനക്കൊരിക്കലും അവനെ വേണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നും നമുക്കൊരു വഴിയുണ്ടാകുമെന്നും സുഹൃത്തിന്റെ മറുപടിയും വീഡിയോയിലുണ്ട്. വീഡിയോ ക്ലിപ്പ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും മെഹനാസിന് തക്ക ശിക്ഷ കിട്ടുന്നതിൽ ഈ വീഡിയോ നിർണായകമാകുമെന്നും റിഫയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ പി റഫ്തോസ് പറയുന്നു. 29-ന് ഈ കേസിലെ വിധി വച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 1 പുലർച്ചെയാണ് റിഫയെ ദുബായിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനസികമായും ശാരീരികമായുള്ള പീഡനം റിഫയുടെ മരണത്തിന് കാരണമായതായാണ് കാക്കൂർ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി റിഫയുടെ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടവും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.